അപ്പോൾ ഈ വീണ്ടും ആരംഭിച്ചിരിക്കുന്ന ഈ പുരയിട കൃഷിയുടെ ആ ഒരു തിരിച്ചു വരവിൽ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യം തേനീച്ചകൾക്കുണ്ട് എന്ന് മറക്കരുത്. കാരണം പരാഗണം വഴി വിളകളിലുണ്ടാവുന്ന വിളവ് വർധന എത്രത്തോളമാണ് എന്ന് നമുക്ക് ആ ഒരു ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക കൃഷിയിൽ, ആധുനിക ഇപ്പോൾ നമ്മുടെ കാലത്ത് പഴങ്ങൾ, പ്രത്യേകിച്ച് റംബുട്ടാൻ, ലിച്ചി, ഫുലോസാൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വിളവുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റംബുട്ടാൻ കൃഷിയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട്, വളരെ ഒരു കൺട്രോൾഡ് പോളിനേഷന്, ഒരു എഫക്റ്റീവ് പോളിനേറ്ററായിട്ട് ചെറുതേനീച്ച ഉപയോഗിക്കുമ്പോൾ ഒരു 20 മുതൽ 40% വരെ വിളവ് വർധന നമുക്ക് ഈ ചെടികളിൽ കാണാൻ കഴിയും. പൊതുവെ നമ്മൾ തേനീച്ചകൾ എന്ന് പറയുമ്പോൾ അതിൽ തേനുൽപാദനത്തിനാണ് ഊന്നൽ നൽകുന്നതെങ്കിലും തേനുൽപാദനത്തെക്കാൾ അധികമായിട്ട് വലിയ പ്രാധാന്യം നൽകപ്പെടേണ്ടത് പരാഗണത്തിനാണ്. നമ്മുടെ രാജ്യം ഒഴിച്ച് ചിന്തിച്ചാൽ, മറ്റ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെയുള്ള, അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലെയുള്ള, കാനഡ പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ USA പോലെയുള്ള രാജ്യങ്ങൾ പരാഗണ സഹായി എന്ന നിലയിലാണ് തേനീച്ചയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുക. എല്ലാവർക്കും അറിവുള്ള, പൊതുവെ അറിവുള്ള ഒരു കാര്യമാണ് കോളനി കൊളാപ്സ് ഡിസോർഡർ എന്ന അമേരിക്കയിലെ തേനീച്ചകളിൽ പടർന്നു പിടിച്ച രോഗം. അതുവഴി $200 ബില്യൻ നഷ്ടമാണ് അമേരിക്കൻ ഇക്കോണമി രേഖപ്പെടുത്തിയത്. പരാഗണം നഷ്ടപ്പെട്ടത് വഴി വിളകളിലുണ്ടായ ഉൽപ്പാദനക്കുറവ് വഴിയിട്ടാണ് ഈ $200 ബില്യൻ കുറവ് സമ്പദ് വ്യവസ്ഥയിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ആ ഒരു രോഗം പടർന്നു പിടിച്ചപ്പോൾ തന്നെ 10 മില്യൺ കൂടുകൾ അമേരിക്കയിൽ ഒറ്റ വർഷം തന്നെ നഷ്ടപ്പെട്ടതായിട്ട് അവർ രേഖപ്പെടുത്തുന്നു. ഈ ചെറുതേനീച്ചയിൽ ചെറുതേൻ ഏറ്റവും ഫലസമൃദ്ധമാണ്. ഈ വർഷം 2000 രൂപയ്ക്ക് മുകളിലേക്ക്, ഈ വർഷം തേനുൽപാദനം പൊതുവെ കുറവാണ്, അതുകൊണ്ട് 2000 രൂപയ്ക്ക് മുകളിലേക്കൊരു വില തേനിനുണ്ട്. അപ്പോൾ അതിൻ്റെ തേനിൻ്റെ വില, അല്ലെങ്കിൽ തേൻ വിറ്റ് കിട്ടുന്ന വിലയിലുപരി എപ്പോഴും പരാഗണം എന്നുള്ള ആസ്പെക്റ്റിനാണ് കൂടുതൽ ഊന്നൽ നൽകപ്പെടേണ്ടത്. തേനീച്ച നൽകുന്ന ഒരു സെക്കൻഡറി ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു അധിക വരുമാനം മാത്രമാണ് തേൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരു മൈഗ്രേറ്ററി ബീ പ്രാക്ടീസസാണുള്ളത്. അതായത് തേൻ ഉൽപ്പാദന കാലമാകുമ്പോൾ, നമ്മുടെ നാട്ടിലെ പ്രധാന തേൻ ഉൽപ്പാദന കാലം എന്ന് വെച്ചാൽ ഒരു മാർച്ച് ഏപ്രിൽ കാലഘട്ടം, അല്ലെങ്കിൽ ഒരു ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ വളർച്ചാകാലവും മാർച്ച് ഏപ്രിൽ കാലത്തെ വിളവെടുപ്പ് കാലമാണ്. അപ്പോൾ ഈ ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന തേൻ സീസൺ ആരംഭിക്കുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്, മാർത്താണ്ഡം ഇടങ്ങളിൽ നിന്നൊക്കെ അനേകം ആളുകൾ തേനീച്ച പെട്ടിയുമായിട്ടൊക്കെ വരുന്നു. ഇതാണ് ഈ മൈഗ്രേറ്ററി ബീ പ്രാക്ടീസസ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുക. അപ്പോൾ ഇത് തദ്ദേശീയ കർഷകർക്ക് ഇത് പലപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലുപരി നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും കൃഷിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള തായ്സാക്കുമ്പോഴുള്ള രോഗങ്ങളൊക്കെ പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ വൈറസ്, ബാക്ടീരിയ ഒക്കെ പരത്തുന്ന രോഗങ്ങൾ പരത്തുന്നതിന് ഈ ഒരു മൈഗ്രേറ്ററി ബീ പ്രാക്ടീസസ് കാരണമാകുന്നുണ്ട്. പലയിടങ്ങളിലും തദ്ദേശീയ കർഷകരും ഇത്തരത്തിൽ മൈഗ്രേറ്ററി കർഷകരും ഒക്കെ തമ്മിൽ പല കശപിശകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അടിത്തറ യഥാർത്ഥ കാരണം ഇതാണ്. തേനിനെ ആളുകൾ സമീപിക്കുന്ന തേനിനെ ഒരു ഔഷധമായിട്ടാണ്, ഒരു മരുന്നായിട്ടാണ്. എന്നാൽ പലപ്പോഴും ഇന്ത്യയിലെ ഭക്ഷ്യശീലത്തിൻ്റെ ഭാഗമായിട്ട് തേന് മാറിയിട്ടില്ല. ഒരു ചെറിയ കണക്ക് സൂചിപ്പിച്ചാൽ അമേരിക്കയിലൊക്കെ ഒരു ശരാശരി തേനുപഭോഗം, അഥവാ പെർ ക്യാപിറ്റ ഹണി കൺസംഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കണക്കെടുത്താൽ 600 ഗ്രാമിന് മുകളിലാണ്. അമേരിക്കയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയിൽ 600 ഗ്രാമിന് മുകളിലാണ് തേനുപഭോഗം എന്ന് നിൽക്കുക. ഇന്ത്യയിലെ തേനുപഭോഗം 8 ഗ്രാമിൽ താഴെയാണ്. അപ്പോൾ ഭക്ഷ്യോൽപാദനത്തിൻ്റെ, അല്ലെങ്കിൽ ഭക്ഷ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ തേനെ ഒരു ഭക്ഷ്യവസ്തുവായിട്ടുള്ള ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇനിയും ബഹുദൂരം മുമ്പോട്ട് പോകാനിരിക്കുന്നു എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഹോർട്ടികോർപ്പിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഖാദി ബോർഡിൻ്റെയൊക്കെ കണക്കുകൾ പ്രകാരം തന്നെ സമീപകാലത്ത് വലിയ അവയർനെസ്, ഈ തേൻ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ വലിയ അവയർനെസ് ഇപ്പോഴാളുടെ ആളുകളുടെ ഇടയിലുണ്ട്. പ്രതിവർഷ തേനുപഭോഗം നമ്മുടെ നാട്ടിൽ വളരെ വലിയ തോതിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ മുന്നേറ്റം നമ്മുടെ സോഷ്യൽ മീഡിയയുടേതാണ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ വളരെ വ്യാപകമായി കഴിഞ്ഞപ്പോൾ, നേരത്തെ തദ്ദേശീയമായ ഗ്രാമപ്രദേശങ്ങളിലുണ്ടായിരുന്ന കൊച്ചു കൊച്ചു കർഷകരുടെ കൊച്ചു കൊച്ചു കണ്ടെത്തലുകൾ, അവരുടെ തേനുൽപാദനം അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ വിറ്റഴിക്കാനുള്ള മാർഗങ്ങൾ, ഈ തടസ്സങ്ങളൊക്കെ ഇന്ന്
ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴോ വളരെ മാറിക്കഴിഞ്ഞു. ഫേസ്ബുക്കിൽ തേനുമായി ബന്ധപ്പെട്ട ഒരു 20-ൽ അധികം കൂട്ടായ്മകളുണ്ട്. വളരെ ശരാശരി പ്രധാനമായിട്ടും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു 20-ൽ അധികം ഗ്രൂപ്പുകളുണ്ട്. തേൻകൂട്ടം എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിലും കുറേയേറെ ആക്റ്റീവായി നിൽക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ കേരളത്തിലെ തേനീച്ച വളർത്തലിൻ്റെ ആ ഒരു രീതിയെ തന്നെ മാറ്റി, അല്ലെങ്കിൽ അറിവിൻ്റെ പങ്കുവയ്ക്കൽ, മാർക്കറ്റിങ്ങിൻ്റെ തടസ്സം ഇതൊക്കെ മാറ്റുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്വാഭാവികമായി തേനീച്ചക്കൂടുകളിൽ, പ്രത്യേകിച്ച് ഭിത്തിയുടെ തറകളിലും കൂടാതെ കയ്യാലകളിലുമൊക്കെ അനേകം തേനീച്ചകൾ വന്നുകൂടിയിരുന്ന ഒരു കാലഘട്ടം മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളുടെ ഓർമ്മയിലുണ്ടാകും. എന്നാൽ അതിൽ നിന്നുമൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഈ സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃതിദത്ത കോളനികളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞുപോയി. ഈ തേനീച്ച കൃഷി ആരംഭിക്കുന്ന ആളുകൾ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. തേനീച്ച കോളനികളെ വയ്ക്കുന്നതിന് മുമ്പ് തേനീച്ചകൾക്ക് നിലനിൽക്കാൻ പറ്റുന്നതായ ഒരു അന്തരീക്ഷം നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ഈ മെലിഫോണിയറി, ചെറുതേനീച്ച വളർത്തുന്ന ഇടങ്ങളെ പൊതുവെ വിളിക്കപ്പെടുക മെലിഫോണിയറികൾ എന്ന് കാണാം. അപ്പോൾ ചെറുതേനീച്ച വളർത്തുന്ന ഇടങ്ങൾക്ക് ചുറ്റും ഉണ്ടാവണം. ചെറുതേനീച്ചയുടെ ഒരു എഫക്റ്റീവ് റേഡിയസ് ചെറുതേനീച്ച 400 മീറ്റർ വരെയൊക്കെ പറന്നുപോയി തേനെടുക്കുന്നു, അതിലധികമൊക്കെ യാത്ര ചെയ്യുന്നുവെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തേനീച്ചയുടെ ഒരു എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയപ്പെടുന്നത്, ഏറ്റവും ഫലപ്രദമായി അവർ തേനെടുക്കുന്ന, പരാഗണം നടക്കുന്ന ഒരു ഡിസ്റ്റൻസ് പലപ്പോഴും 100-200 മീറ്ററുകൾക്ക് താഴെയാണ്. ഫലപ്രദമായും പറഞ്ഞാൽ 100 മീറ്ററുകൾക്ക് അകത്താണ്. അപ്പോൾ ഈ 100 മീറ്റർ റേഡിയസിനകത്ത് ഒരു ചുറ്റുവട്ടത്തിനുള്ളിൽ തേനീച്ചകൾക്ക് ഏറ്റവും തേൻ കിട്ടുന്ന നിരവധി സസ്യങ്ങളുണ്ട്. അപ്പോൾ ആ നിരവധി സസ്യങ്ങളെ ഉണ്ടാവണം. ആ സസ്യങ്ങൾ ഒരേ സമയം നമുക്ക് വിളവ് നൽകുന്നതും അതേസമയം തേനീച്ചകൾക്ക് തേൻ നൽകുന്നതുമായാൽ ഒരേ സമയം നമുക്ക് 2 ഫലം കിട്ടും എന്ന കാര്യവും ഓർക്കാം. നമ്മുടെ നാട്ടിൽ 5 ഇനം തേനീച്ചകളാണുള്ളത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ 5 ഇനം തേനീച്ചകളെയും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിൽ 5 ഇനം ഉണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്ത് ഏതൊക്കെ തേനീച്ചകൾ പ്രസൻ്റ് ആണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പരീക്ഷണം, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു തൈത്തെങ്ങിൻ്റെ പൂങ്കുല പൊട്ടുന്ന സമയമാകുമ്പോൾ അതൊന്ന് പോയി നോക്കിയാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ തേനീച്ചകളും അന്ന് അവിടെ പ്രസൻ്റ് ആയിരിക്കും. കാരണം തെങ്ങിൻ്റെ പൂങ്കുല പൊട്ടുന്ന സമയം തേനീച്ചകൾക്ക് സമൃദ്ധമായ വിരുന്നാണ്. നിറയെ തേനും പൂമ്പടിയും ഉള്ള ഒരു സസ്യമാണ് തെങ്ങ്. അപ്പോൾ തെങ്ങ് കൃഷിയിടങ്ങളിൽ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്നത് പരാഗണം വഴി വിളവ് വർധനവിനും കൂടാതെ തേനീച്ചകളുടെ സ്വാഭാവികമായ നിലനിൽപ്പിനും ഏറ്റവും സഹായകമായ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. നമ്മൾ 5 ഇനം തേനീച്ചകളെ കുറിച്ച് സൂചിപ്പിച്ചു, അതിൽ തന്നെ വൻതേനീച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചു. വൻതേനീച്ച പലപ്പോഴും നമ്മുടെ നാട്ടിൽ വന്ന് കൂടുകൂട്ടാറുണ്ട്, അത് അപകടമാകാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ നാട്ടിൽ എടുത്തു മാറ്റുന്ന വിദഗ്ധരായ ആളുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വൻതേനീച്ചയെ എടുത്തു മാറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തന്ത്രം, പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ തന്നെ നാട്ടിൻപുറങ്ങളിൽ തൻ്റെ ഇടമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിനെ ഒരു നിർഭയമായിട്ടൊക്കെ അതിനെ ഒന്ന് സമീപിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ആ തുരത്താനുള്ള മാർഗം കൂടി ഒന്ന് വിശദീകരിക്കുന്നത് സഹായകമായിരിക്കും എന്ന് കരുതുക. അപ്പോൾ പൊതുവേ വൻതേനീച്ചകളെ തുരത്താനായിട്ട് നാടൻ കോഴിയുടെ തൂവൽ അഥവാ കോഴിപ്പപ്പ് ചൂട്ടുകട്ടയ്ക്കകത്ത് വെച്ച്, ചൂട്ടുകട്ടയ്ക്കകത്ത് നിറച്ചതിന് ശേഷം കോഴിപ്പപ്പ് അടങ്ങുന്ന ചൂട്ടുകറ്റ ഒന്ന് പുകച്ചാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് പെരുന്തേനീച്ച മയങ്ങും. പുക കൊണ്ട് അത് ഒരു മയങ്ങുന്ന ആ ഒരു അരമണിക്കൂർ നേരത്തിനകത്ത് അതിൻ്റെ അട ചെത്തി മാറ്റിയാൽ, തേനറ ചെത്തി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ തേനീച്ചകൾ അവിടുന്ന് കൂടഴിഞ്ഞ് പോകുന്നതായിട്ട് കാണാം. ഇനി മറ്റൊരു വഴി, ഇതൊക്കെ ആദിവാസികളുടെ പ്രാക്ടീസസാണ്, ആദിവാസികൾ ചെയ്യുന്ന മറ്റൊരു പ്രാക്ടീസ് ഇതാണ്, ശീമക്കൊന്നയുടെ ഇല, ശീമക്കൊന്നയുടെ പച്ച ശീമക്കൊന്നയുടെ ഇലയും ഈ ചൂട്ടുകറ്റയ്ക്കകത്ത് വച്ച് പുകച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ആ ഒരു പുകയടിച്ച് കഴിയുമ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് ഈ തേനീച്ചകൾ മയങ്ങുകയും അതിനെ ആ കൂട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഒഴിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ട്രൈബൽ പീപ്പിൾസ് സ്വീകരിക്കുന്ന മൂന്നാമത്തെ മാർഗം, അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല എങ്കിലും കഞ്ചാവ് പുകച്ച് ആ പുകയടിച്ചാലും തേനീച്ച വളരെ പെട്ടെന്ന് മയങ്ങുകയും ആ മയങ്ങുന്ന സമയത്ത് കൂടൊഴിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് മുതിരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു ഷാളോ തോർത്തോ ഒക്കെ ഒന്ന് ചുറ്റുന്നത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള ശ്രമത്തിനിടയിൽ എപ്പോഴും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ നമ്മുടെ കഴുത്തിൽ വൻതേനീച്ചയുടെ അല്ലെങ്കിൽ പെരുന്തേനീച്ചയുടെ കുത്തേറ്റാലാണ്. കഴുത്തിലെ കുത്തേറ്റാൽ നമ്മുടെ അകത്തേക്ക് സ്വെല്ലിങ്, നീര് വയ്ക്കുന്നത് അകത്തേക്ക് നീര് വയ്ക്കുക, നമുക്ക് ശ്വാസതടസ്സം ഉണ്ടായിട്ടാണ് പലപ്പോഴും
അപകടമുണ്ടാകുക. അപ്പോൾ അതൊഴികെ പലപ്പോഴും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കുത്തേറ്റാൽ നീരുവെക്കും വേദനയുണ്ട് എന്നതിനപ്പുറത്ത് അത് അപകടകരമായി മാറാറില്ല. അതുകൊണ്ട് അത്തരമൊരു മുൻകരുതൽ സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇനി തേനീച്ച കുത്തേറ്റ് കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷയായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നത് വെളുത്തുള്ളി അരച്ച് ആ പ്രദേശത്ത് പുരട്ടുക. കൂടുതൽ എണ്ണം കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടണം. കാരണം നമ്മുടെ പ്രഷർ ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായം അല്പമെങ്കിലുമൊക്കെ മധ്യവയസ്സിലൊക്കെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് പ്രഷർ ഉയരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. തേനീച്ച വളർത്തലിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം ഓർക്കുന്നത് നല്ലത് എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ ഒരു കംഫർട്ട് സോണുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന ഒരു കംഫർട്ട് സോണുണ്ട്. അപ്പോൾ തേനീച്ചയ്ക്കും ഇത്ര സൂക്ഷ്മജീവികളായ തേനീച്ചയ്ക്കും വലിയ കംഫർട്ട് സോണുണ്ട്. അപ്പോൾ തേനീച്ചയുടെ ഒരു താപനില എന്ന് വെച്ചാൽ ഒരു 26 മുതൽ 34 വരെയുള്ള ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ സോണിനകത്ത് തേനീച്ച കൂടുകൾ. അപ്പോൾ അതിൽ തന്നെ 30-നോടടുത്ത് നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ സോണിനകത്ത് എപ്പോഴും ചെറുതേനീച്ച കൂടുകളെ പ്ലേസ് ചെയ്യാമെങ്കിൽ അവിടുത്തെ പെർഫോമൻസ് വളരെ തേനീച്ചയുടെ പെർഫോമൻസ് വളരെ കൂടുതലാണ് എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചെറുതേനീച്ചയുടെ കൂടുകൾ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മെഴുകുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 34 ഡിഗ്രിക്കൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പതുക്കെ വാക്സ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, തേൻ കുമ്മളകളൊക്കെ പൊട്ടാൻ തുടങ്ങും, തേനൊക്കെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും, തേനീച്ചകൾക്ക് നിലനിൽപ്പ് അസാധ്യമായി മാറും. ഇനി നേരെ മറിച്ച് ഒരു 26 ഡിഗ്രി അല്ലെങ്കിൽ ആ ഡിഗ്രിയിലേക്ക് താഴ്ന്നു കഴിഞ്ഞാലും തേനീച്ചകൾക്ക് അതിൻ്റെ കൂടിനകത്തെ മുട്ട വിരിയാതെ വരും, അതിൻ്റെ ബ്രൂഡ് വിരിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ഇത്തിരി ചൂട് കൂടുമ്പോൾ പുറത്ത് ചൂട് കൂടുമ്പോൾ അകത്ത് ചൂട് കുറച്ച് ചെറുതേനീച്ചകൾ നിർത്തുകയും പുറത്ത് ചൂട് വല്ലാതെ കുറയുമ്പോൾ തണുത്ത് പോകുമ്പോൾ തണുപ്പിലേക്ക് വരുമ്പോൾ അകത്ത് ചൂട് കൂട്ടി നിർത്തുകയും ചെയ്യുന്ന അതിസവിശേഷമായ സ്വഭാവം നമുക്ക് നിരീക്ഷിക്കാം. ഹ്യൂമിഡിറ്റിയാണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്, ഇടതുവശത്ത് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കൂടിനകത്തെ താപനിലയാണ്. കൂടിനകത്തെ താപനില എന്ന് പറയുമ്പോൾ 34.3 ആണ്. അപ്പോൾ കൂടിനകത്ത് 34.3 താപനിലയുള്ളപ്പോൾ പുറത്തെ താപനില എന്ന് പറയുന്നത് 35.8 ആണ്. ഇത് സമയമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി, കൂടിനകത്തെ താപനില, കൂടിന് പുറത്തെ താപനില, സമയം എന്നീ നിരക്കിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തടിക്കൂടുകളിൽ ഇത് നമ്മൾ കൂടിൻ്റെ തരം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് ടൈപ്പ് ഹൈവ് അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ട തരത്തിലുള്ള കൂടുകളാണ്. തടിക്കൂടിൽ അത് 34 ആയിരുന്നെങ്കിൽ ഈ PVC കൂടിലേക്ക് വരുമ്പോൾ 35.5 ആയിട്ട് മാറുന്നു. ഏതാണ്ട് പുറത്തെ താപനിലയുമായിട്ട് തുല്യമായിട്ട് നിൽക്കണം. അപ്പോൾ PVC കൂടുകളുടെ ഒരു കുഴപ്പം അതാ, അതായത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ PVC കൂടുകൾ ഒരിത്തിരി വെല്ലുവിളിയാണ്. അപ്പോൾ തേനീച്ചകൾക്ക് ഇതിനകത്തെ താപനില സംരക്ഷിക്കൽ താരതമ്യേന അനായാസമാണ്. തടിക്കൂടുകളിൽ മറ്റു കൂടുകളെ അപേക്ഷിച്ച് തടിക്കൂടുകളിൽ, കൂടാതെ ദീർഘകാലമായിട്ടുള്ള പഠനമുണ്ട്, വെർട്ടിക്കൽ ഗ്രോത്താണ് തേനീച്ചകളിൽ കൂടുതൽ. അപ്പോൾ ടവർ ടൈപ്പായിട്ടുള്ള കൂടുകളിൽ കൂടുതൽ വളർച്ച തേനീച്ചകൾക്ക് ഉണ്ട് എന്നതും ഈ കൂടിൻ്റെ മികവാണ്. അതുകൊണ്ട് ചെറുതേനീച്ച കൂടുകൾ വയ്ക്കുന്ന പ്രദേശത്തെ താപനില എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത് ഈ ഒരു വട്ടം അല്ലെങ്കിൽ ഈ ഒരു അറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അതിനുള്ള ഇടങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇനി കൂട് സ്ഥാപിക്കുന്ന ഇടങ്ങൾ തന്നെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. പൊതുവേ ഈ ഇരുട്ട് ഇഷ്ടപ്പെടുന്ന ജീവികളാണ് തേനീച്ചകൾ. അവരുടെ കൂടിനകത്തേക്ക് പ്രകാശം ഓരോരു തരത്തിലും കടന്നു വരാത്ത രീതിയിൽ വയ്ക്കണം. കൂടാതെ തേനീച്ചക്കൂടുകൾ വയ്ക്കുന്ന ഇടം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാറ്റടിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയ്ക്കരുത്. കാറ്റടിക്കുന്നതിന് അനുകൂലമായ വശത്തേക്ക്, അതായത് കാറ്റടിക്കുന്ന ദിശയിലേക്ക്, കാറ്റ് വീശുന്ന ദിശയിലേക്ക് പ്രവേശന ദ്വാരം വെക്കുക. അതിനെ പ്രതികൂലമായി വയ്ക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ വീടിൻ്റെ ഏറ്റവും വെയിലടിക്കാത്ത ഇടങ്ങൾ, ഇപ്പോൾ തേനീച്ചക്കൂടുകൾക്ക് വെയിലും മഴയും നനയരുത്. അതിന് കൃത്യമായൊരു മറയുണ്ടാകും. ചെറിയ കാര്യമായിട്ട് പലപ്പോഴും തോന്നുമെങ്കിലും അത്തരം അനുയോജ്യമായ ഇടങ്ങളിലേക്ക് മാറ്റിവെച്ചാൽ ഇപ്പോഴെ തേനുൽപ്പാദനം കുറവുള്ള കൂടുകളിൽ തേനുൽപ്പാദനം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തേനീച്ച വളർത്തലിനെ കുറിച്ചുള്ള നമ്മുടെയും കാഴ്ചപ്പാടുകൾ ഏറെ മാറേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിൽ കുറഞ്ഞത് 2 തേനീച്ചക്കൂടുകളെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി നമ്മുടെ വിളകൾക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും ഏറെ ഗുണമുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. തേനീച്ച വളർത്തൽ സംബന്ധിച്ചുള്ള അറിവുകൾ ഹരിതത്തിൻ്റെ അടുത്ത അധ്യായത്തിലും തുടരുന്നതാണ്. ഹരിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങളെ അറിയിക്കുക. ഹരിതത്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ഹരിതം, ദൃശ്യ ചാനൽ, എവൺ ബിൽഡിംഗ്, പൂവരണി, PO, പൈക. നിങ്ങളുടെ അറിവിൽ മികച്ച ഒരു കർഷകനോ കാർഷിക സംരംഭമോ ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. ഹരിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.